നേരിട്ടുള്ള സംവാദത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ച് പ്രതിപക്ഷ നേതാവ്. മിന്നൽ വാർത്തകൾ നോക്കാം. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പലിനെ വാഴയോട് ഉപമിച്ച എസ്എഫ്ഐ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രിൻസിപ്പൽ ലാലി വർഗീസിനെതിരെ സമരം നടത്തിയത്. ആറു മാസമായി ഹോസ്റ്റലിലെ ശുചീകരണ തൊഴിലാളികൾക്കും പാചകക്കാർക്കും വേതനം ലഭിച്ചിരുന്നില്ല. ഇവർ നടത്തിയ പണിമുടക്ക് സമരത്തിന് പിന്തുണയുമായാണ് എസ്എഫ്ഐ രംഗത്ത് വന്നത്. എസ്എഫ്ഐ മുൻ നേതാവ് കെ വിദ്യ അട്ടപ്പാടി കോളേജിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ആളാണ് ലാലി വർഗീസ്. പോലീസ് ഇടപെട്ട് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കി. കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക്. റദ്ദാക്കിയ 465 മെഗാവാട്ടിന് പകരം 500 മെഗാവാട്ട് ലഭിക്കാൻ സെപ്റ്റംബറിലേക്ക് കഴിയും. റദ്ദാക്കിയ കരാർ നീട്ടാൻ കെസിബി റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കും. പുതിയ വൈദ്യുതി കരാറിനുള്ള ടെൻഡർ തുറക്കുന്നതിന് സെപ്റ്റംബർ 4. തൃശൂർ കളിമംഗലം പാടത്ത് ബസ് മറിഞ്ഞു, നിരവധി പേർക്ക് പരിക്കേറ്റു. തൃപ്രയ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം അടുത്തയാഴ്ച പകുതിയോടെ ആരംഭിക്കും. ഈ മാസം 23 വിതരണം തുടങ്ങാനാണ് തയ്യാറെടുക്കുന്നത്. അതേസമയം സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ ക്ഷാമം ഭക്ഷ്യമന്ത്രി പറഞ്ഞ സമയമായിട്ടും തീർന്നിട്ടില്ല. ചെറിയ തോതിൽ സാധനങ്ങൾ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിത്തുടങ്ങിയത്. ഇടുക്കി നെടുങ്കണ്ടത്ത് ഗൃഹനാഥൻ മരിച്ചത് നായാട്ടു സംഘത്തിന്റെ വെടിയേറ്റ്. വന്യമൃഗത്തിന് വെച്ച വെടി ഉന്നം തെറ്റി വീടിനുള്ളിൽ കിടന്നുറങ്ങിയ സണ്ണിക്ക് കൊള്ളുകയായിരുന്നു. സംഭവത്തിൽ മാവടി സ്വദേശികളായ 3 പേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയത്ത് സ്വകാര്യ ഹോട്ടലിലെ കോൺക്രീറ്റ് ബീം തകർന്നു വീണ ഒരാൾ മരിച്ചു. വായ്പാട് സ്വദേശിയായ ലോട്ടറി കട ജീവനക്കാരൻ ജിനോ കെ എബ്രഹാമാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. മാത്യു കുഴൽനാടന്റെ മൂവാറ്റുപുഴയ്ക്ക് സമീപത്തുള്ള കടവൂരിലെ വീടിരിക്കുന്ന ഭൂമി ഇന്നളക്കും. വിജിലൻസ് നിർദ്ദേശപ്രകാരമാണ് നടപടി. താലൂക്ക് സർവേയർ ഭൂമി അളക്കാനുള്ള നോട്ടീസ് MLA നൽകിയിട്ടുണ്ട്. ഇവിടെ അനധികൃതമായി ഭൂമി നികത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ച് എന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് നേരത്തെ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകിയിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. മുഖ്യ വാരണാധികാരിയായ RDO വിനോദ് രാജിന്റെ ഓഫീസിലാണ് പരിശോധന നടക്കുക. ഡമ്മി സ്ഥാനാർത്ഥികളുടേതടക്കം 10 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 21 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിച്ച VD സതീശൻ. വികസന ചർച്ചയ്ക്കുള്ള JC തോമസിന്റെ ക്ഷണം നിരസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ചാണ്ടിയമ്മന്റെ പ്രചാരണത്തിന്റെ വികസനത്തിന്റെ കണക്കുകൾ തങ്ങളുടെ കയ്യിലുണ്ട്. മാസപ്പടി വിവാദങ്ങൾ മുഖ്യമന്ത്രിയും കുടുംബവും നിലപാട് വ്യക്തമാക്കണമെന്നും VD സതീശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പുതുപ്പള്ളിയിൽ മാസപ്പടി വിഷയം UDF ചർച്ചയാക്കവേ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ആരോപണം നേരിട്ട UDF നേതാക്കൾക്കെതിരെയും അന്വേഷണം വേണമെന്ന് പരോക്ഷമായി സുധീരൻ ആവശ്യപ്പെട്ടു. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഈ കരിമണൽ കമ്പനിക്കാർ തന്നെ കൃത്യമായി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് തങ്ങളുടെ ഖനനം അത് പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്നു. ആ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്നത് കൊണ്ട് അതിനെതിരെ എതിർപ്പ് വരാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ സമൂഹത്തിൻ്റെ പല തലത്തിലുള്ളവരെ കൈകാര്യം ചെയ്യുന്നു. അവരുടെ കിണയിൽ ആരൊക്കെ വീണു പോയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാ സത്യവും പുറത്തു വന്നേ മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ജുഡീഷ്യൽ അന്വേഷണം വേണം. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. ശരി. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാൽ നവംബർ 3 കോടതിയിൽ ഹാജരാകണം. കേസ് റദ്ദാക്കണമെന്ന ആവശ്യം പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി നിരാകരിച്ചു. ആദായ നികുതി വകുപ്പ് മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ കണ്ടെത്തിയ റെയ്ഡിലാണ് 2 ആനക്കൊമ്പുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ മോഹൻലാലിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. ആനക്കൊമ്പ് കൈമാറിയ 2 ചെന്നൈ സ്വദേശികളും കേസിൽ പ്രതികളാണ്. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിൽ ഇന്ന് കോൺഗ്രസിന്റെ ഹർത്താൽ. വൈകിട്ട് 6 മണിവരെയാണ് ഹർത്താൽ നടത്തുന്നത്. സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാലവർഷം കുറഞ്ഞതോടെ കേരളത്തിൽ ചൂട് കൂടുന്നു. ഏറ്റവും ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 4% വരെ വർധനമുണ്ടായിട്ടുണ്ട്. വരുന്ന 2 ആഴ്ചയ്ക്കും കാലാവസ്ഥാ വകുപ്പ് കാര്യമായ മഴ പ്രവചിച്ചിട്ടില്ല. അതിനാൽ ചൂട് ഉയർന്നു നിൽക്കാനാണ് സാധ്യത. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വെള്ളിയാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. റേഡിയോ ജോക്കി രാജേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 2 പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. മുഹമ്മദ് സാലിഹ് എന്ന
അലിഭായ് അപ്പുണ്ണി എന്ന അപ്പു എന്നിവരെയാണ് കോടതി കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ അബ്ദുൾ സത്താർ ഇപ്പോഴും പിടിയിലായിട്ടില്ല. കാഴ്ച പരിമിതിയുള്ള അധ്യാപകനെ വിദ്യാർത്ഥികൾ അധിക്ഷേപിച്ചെന്ന സംഭവത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജ് അധികൃതരുടെ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. തനിക്ക് പരാതിയില്ലെന്ന് അധ്യാപകൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പ്രശ്നം കോളേജിനുള്ളിൽ തീരണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അധ്യാപകന് പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാനാകില്ല എന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം പൂർത്തിയായ ശേഷമേ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വ്യാജ പുരാവസ്തു കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇഡിക്ക് മുമ്പാകെ ഇന്ന് ഹാജരാകില്ല. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകില്ലെന്ന് ഇ ഡി അറിയിച്ചിരിക്കുന്നത്. സുധാകരനും മോൺസണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മോൺസന്റെ ജീവനക്കാരിൽ നിന്ന് ഇ ഡി മൊഴിയെടുത്തിരുന്നു. തൃശൂർ സ്വദേശിയായ അനൂപിൽ നിന്ന് മോൺസൺ പണം വാങ്ങുമ്പോൾ കെ സുധാകരൻ അതിന് സാക്ഷിയാണെന്നാണ് പരാതിക്കാരനായ അനൂപ് പറയുന്നത്. ഇതേ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് നേരത്തെ സുധാകരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. വ്യാജ പുരാവസ്തു കേസിൽ ഐ ജി ലക്ഷ്മണയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ലക്ഷ്മണ മുൻകൂർ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരായിട്ടില്ല. ഇ ഡി നോട്ടീസ് നൽകിയിട്ടും ഹാജരായിട്ടില്ലെന്നും പറയുന്നുണ്ട്. കേസിൽ ഗൂഢാലോചനാ കുറ്റവും ലക്ഷ്മണക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട്. കോഴിക്കോട്ടെ ഹോട്ടൽ വ്യവസായി സിദ്ദിഖ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. മുഹമ്മദ് സിബിൽ, ഫർഹാന ആഷിഖ് എന്നിവരാണ് കേസിലെ പ്രതികൾ. തിരൂർ സ്വദേശിയായ സിദ്ദിഖിനെ മെയ് 18 കൊലപ്പെടുത്തിയ ശേഷം ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ചെന്നാണ് കേസ്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെ മുതൽ ഏർപ്പെടുത്തിയ ദർശനക്രമം ഭക്തരെ വലച്ചതായി പരാതി. ഇന്നലെ ചിങ്ങം ഒന്നായതിനാൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുതിയ രീതി കൂടിയായതോടെ ഭക്തർ ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. ആദ്യ ദിവസമായതിനാൽ പുതിയ ദർശനക്രമത്തെ പൂർണ്ണമായും വിലയിരുത്താറായിട്ടില്ലെന്നും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു. സപ്ലൈകോയിൽ ഓണം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള സപ്ലൈകോ ഓണം ഫെയർ ഇന്ന് തുടങ്ങും. വൈകിട്ട് 3:30 തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനാകും. ഈ ദിവസം ക്ഷമണം ഈ മാസം 28 വിവിധ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടായിരിക്കുമെന്ന് സപ്ലൈകോ അറിയിച്ചു. മുഖ്യമന്ത്രി പ്രമുഖർക്ക് ഒരുക്കുന്ന ഓണ സദ്യ നടത്താനൊരുങ്ങുകയാണ്. 26 ഉച്ചയ്ക്ക് നിയമസഭാ മന്ദിരത്തിലെ ലോഞ്ചിലാണ് സദ്യ ഉണ്ടായിരിക്കുക. ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി ഓണസദ്യ ഒരുക്കുന്നത്. അരിങ്ങൽ സ്വദേശി ശ്രീജിത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് കണ്ടെത്തൽ. ശ്രീജിത്തിന്റെ ശരീരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ പാടുകളുണ്ട്. പ്രതി അനുംപാറ സ്വദേശി വിനീതിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന് അന്വേഷണം ആരംഭിച്ചത്. ഹെവി വാഹന ഡ്രൈവർമാർക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ സമയപരിധി 30 വരെ നീട്ടി. നവംബർ 1 സ്വകാര്യ ബസ്സുകളിലും KSRTC ബസ്സുകളിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കും. സെപ്റ്റംബർ 1 സീറ്റ് ബെൽറ്റ് കർശനമാക്കുമെന്ന് മുൻപേ തീരുമാനിച്ചിരുന്നു. റോഡ് സുരക്ഷ സംബന്ധിച്ച് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീയതികളിൽ മാറ്റം വരുത്തിയത്. വാഹനങ്ങൾ തീപിടിച്ചുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ സമിതിയെ നിയോഗിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഇത്തരം അപകടങ്ങളെക്കുറിച്ച് പഠിച്ച് 2 റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യാത്രാവേളയിലും നിർത്തിയിടുമ്പോഴും വാഹനങ്ങൾ അഗ്നിക്കിരയാകുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി ഉന്നതതല യോഗം വിളിച്ചത്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനികളുടെ സഹായം തരുമെന്ന് മന്ത്രി ആന്റണി രാജു. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നവർക്ക് ഇൻഷുറൻസ് പോളിസിയിൽ ഇളവും തുടരെ തുടരെ നിയമലംഘനം നടത്തുന്നവർക്ക് പെനാൽറ്റിയും നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനികളോട് ആവശ്യപ്പെടും. ഓരോ വർഷവും ഇൻഷുറൻസ് പുതുക്കുമ്പോൾ ഗതാഗത നിയമലംഘന പിഴ തുക അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശിക്കും. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദത്തിൽ മുൻ നഗരസഭാ ചെയർപേഴ്സണും കോൺഗ്രസ് നേതാവുമായ അജിത തങ്കപ്പനെതിരെ വിജിലൻസ് കേസെടുത്തു. അജിത തങ്കപ്പനും നഗരസഭാ റവന്യൂ ഇൻസ്പെക്ടർ പ്രകാശുമാണ് പ്രതികൾ. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി ഡോക്ടർ കെ വി തോമസ് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറുമായി ശാസ്ത്രി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രണ്ണൻ കോളേജിലേക്ക് പുതിയതായി നിർമ്മിച്ച 8-ലൈൻ സിന്തറ്റിക് ട്രാക്കിന്റെ ഉദ്ഘാടനത്തിലേക്ക് കേന്ദ്ര കായികമന്ത്രിയെ ക്ഷണിക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച. കശ്മീരിൽ നിന്ന് 2 ലക്ഷ്യ ത്വയ്ബ ഭീകരർ പിടിയിലായി. ഇവരുടെ കയ്യിൽ നിന്ന് പിസ്റ്റലിന്റെ 8 വെടിയുണ്ടകളും 2 ഗ്രനേഡുകളും കണ്ടെടുത്തു. ബാത്തിൻ ഡി പ്രദേശത്ത് NIA റെയ്ഡ് പുരോഗമിക്കുകയാണ്. സ്വർണ്ണവില പവന് 280 കുറഞ്ഞ് 43,280 ഗ്രാമിന് 5,410 രൂപയിലേക്ക് വിലയെത്തി.
രാജ്യത്ത് വിലക്കയറ്റം പരമാവധിയിലേക്ക് എത്തിയതായും വരും മാസങ്ങളിൽ ഇത് കുറയുമെന്നും ധനമന്ത്രാലയം. പണപ്പെരുപ്പം കുറച്ചു കൊണ്ടുവരാൻ സർക്കാർ നടപടികൾ തുടരുകയാണ്. പച്ചക്കറി വില നിയന്ത്രിക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞെന്നും വരും ദിവസങ്ങളിൽ ഇത് വിപണിയിൽ പ്രതിഫലിച്ചു വരുമെന്നും കേന്ദ്ര ധനസെക്രട്ടറി ടി വി സോമനാഥൻ പറഞ്ഞു. കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള പുരസ്കാരം നേടി യുവതാര കലാസമിതി ചെട്ടിക്കടവ്. ചെറുപ്പയിൽ 10 ഏക്കറോളം പാടം പാട്ടത്തിനെടുത്താണ് യുവാക്കൾ നെൽകൃഷി നടത്തിയത്. ഉമാ ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തത്. മാവൂർ പഞ്ചായത്തിൽ സപ്ലൈകോയിലേക്ക് കൂടുതൽ നെൽ നൽകിയതായും യുവതാര കലാസമിതിയാണ്. ശക്തിധരന്റെ കൈതോലപ്പായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ബെന്നി ബെഹനാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ശക്തിധരന്റെ മൊഴി വീണ്ടും എടുക്കണമെന്നും ബെന്നി ബെഹനാൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്തു. കർഷക ഭാരതി ദൃശ്യ മാധ്യമ പുരസ്കാരം കൃഷിമന്ത്രി പി പ്രസാദിൽ നിന്നും മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ കെ മധു ഏറ്റുവാങ്ങി. അച്ചടി മാധ്യമ രംഗത്തെ മികച്ച കാർഷിക റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരം മാതൃഭൂമി വടകര ബ്യൂറോയിലെ സ്റ്റാഫ് കറസ്പോണ്ടന്റ് പി ലിജീഷിന് ലഭിച്ചു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. കർഷക ഭാരതി അവാർഡിന് അർഹനാക്കിയത് 1,00,000 രൂപയുടെ കൃഷി മാതൃഭൂമി വിഭാഗത്തിൽ കർഷക ഭാരതി അവാർഡിന് അർഹനായിരിക്കുന്നത് തിരുവനന്തപുരം മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ കെ മധുവാണ്. വ്യത്യസ്ത കാർഷിക അനുഭവങ്ങളുടെ ദൃശ്യാവിഷ്കരണവും അവതരണ